കറുത്ത പറമ്പിലെ പുതിയ ക്വാറി ആരംഭിക്കുന്ന സ്ഥലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിതയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. പൊതുജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കറുത്ത പറമ്പിൽ പുതിയ ക്വാറിക്ക് ലൈസൻസ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ചത്. നൂറുകണക്കിന് കുടുംബങ്ങൾ കുടിവെള്ളത്തിനുപയോഗിക്കുന്ന പ്രദേശത്താണ് മാനദണ്ഡങ്ങൾ പാലിക്കാതെയും ഭരണസമിതി അറിയാതെയും സെക്രട്ടറി ലൈസൻസ് നൽകിയിട്ടുള്ളത്. ഇത് ചർച്ച ചെയ്യുന്നതിന് അടുത്ത ദിവസം അടിയന്തര ഭരണസമിതി യോഗം ചേരുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ക്വാറിക്കും ലൈസൻസ് അനുവദിക്കരുത് എന്ന് തന്നെയാണ് ഭരണസമിതിയുടെ നിലപാട്. അതിനാൽ ഈ ക്വാറിയുടെ അനുമതി റദ്ദാക്കുന്നതുവരെ ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്നും പ്രസിഡന്റ് വി പി സ്മിത പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ പുതിയ ക്വാറിക്ക് ലൈസൻസ് കൊടുത്തതുമായി സംബന്ധിച്ച് കഴിഞ്ഞ 1-ാം തീയതിയായിരുന്നു ക്വാറിക്ക് ലൈസൻസ് കൊടുത്തത്. പഞ്ചായത്ത് പ്രസിഡന്റോ ഭരണസമിതിയോ അറിയാതെയായിരുന്നു സെക്രട്ടറി ക്വാറിക്ക് ലൈസൻസ് സൈൻ ചെയ്ത് കൊടുത്തത്. അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പിന്നെ ഡി ഡി പിക്കും കലക്ടർക്കൊക്കെ പരാതി കൊടുത്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അടുത്ത ദിവസം തന്നെ ഒരു ഭരണസമിതി യോഗം, അടിയന്തര യോഗം വിളിച്ച് ചേർത്തിട്ടുണ്ട്. കറുത്തപറമ്പിലെ ജനങ്ങളുടെ, പ്രദേശവാസികളുടെ പരാതിക്ക് അടിസ്ഥാനത്തിലാണ് ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഭരണസമിതി മെമ്പർമാരും ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ എത്തിച്ചേർന്നത്. പഞ്ചായത്ത് സെക്രട്ടറി നൽകിയ അനുമതി പുനഃപരിശോധിക്കണമെന്ന് വാർഡ് മെമ്പർ ഷാഹിന ടീച്ചറും പറഞ്ഞു. ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജനങ്ങൾക്ക് കുടിവെള്ള സ്രോതസ്സായിട്ട് കറുത്ത പൈപ്പിലൂടെ, കറുത്ത ഹോസിലൂടെയാണ് ഇവിടുത്തെ ജനങ്ങൾ വെള്ളം എടുത്തുപയോഗിക്കുന്നത്. മാത്രമല്ല, മലയോര പ്രദേശമായ ഈ ഭാഗത്ത് ഇനിയൊരു പുതിയൊരു ക്വാറി വരുന്ന സമയത്ത് ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ജനങ്ങൾക്ക് ദുരിതപൂർണമായിട്ടുള്ള ഒരവസ്ഥയിൽ ഈ ഒരു പുതിയതായിട്ട് ഇനി ക്വാറി ഇവിടെ അനുവദിച്ചുകൂടാ എന്നുള്ളതാണ് ജനങ്ങളുടെ അഭിപ്രായം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എടത്തിലാമിന, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സത്യൻ മുണ്ടയിൽ, അഷ്റഫ് തച്ചാറമ്പത്ത്, ജംഷിദൊളകര, റുഖിയ റഹീം, കുഞ്ഞാലി മമ്പാട്ട് എന്നിവരും പ്രസിഡന്റിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.